നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞു ഹൈക്കോടതി. ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഉത്തരവ്. ഈ മാസം 23 വരെയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് തടഞ്ഞത്. വീണ്ടും ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയതിനു പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ED കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ED തന്നെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചു. താനും ചാർട്ടേഡ് അക്കൗണ്ടന്റും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ കേസിലെ തെളിവായി ED റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരിക്കെ UAE കോൺസുലേറ്റുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കോൺസുലേറ്റിലെ സെക്രട്ടറിയായ സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് സൗഹൃദത്തിലെത്തി. സ്വപ്നയുടെ കുടുംബാംഗങ്ങളുടെ പല ചടങ്ങുകളിലും പങ്കെടുത്തു. പരസ്പരം സമ്മാനങ്ങൾ നൽകി. UAE ഭരണാധികാരി സ്വപ്നയ്ക്ക് ടിപ്പായി നൽകിയ പണം ലോക്കറിൽ വയ്ക്കാൻ സ്വപ്ന തന്നെയാണ് തന്നെ സഹായം തേടിയത്. ഇക്കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിച്ചത്. എന്നാൽ ഇതിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കാനാണ് ED ശ്രമിക്കുന്നതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ED ഇതുവരെ 30 മണിക്കൂറോളം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ്, സരിത്ത് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി വീണ്ടും പരിഗണിക്കും. പ്രതികളുടെ തീവ്രവാദ ബന്ധം എന്താണെന്ന് സ്ഥാപിക്കാൻ കോടതി പലവട്ടം NIAയോട് ആവശ്യപ്പെട്ടിരുന്നു. റമീസ് അടക്കമുള്ള ചില പ്രതികൾക്ക് ദാവൂദ് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘം ഇന്നലെ കോടതിയെ അറിയിച്ചത്. എൻഫോഴ്സ്മെന്റ് കേസിൽ 4 പ്രതിയായ സന്ദീപ് നായർ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പറയും. അതേസമയം സ്വർണ്ണക്കടത്ത് സംഘത്തിന് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് NIA സൂചനകൾ ഉയർത്തിയതോടെ കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് നടത്തിയ വാദത്തിലാണ് കോടതിയിൽ NIA ഇക്കാര്യങ്ങൾ നിരത്തിയത്. 5 പ്രതി KT റമീസും 13 പ്രതി ഷറഫുദ്ദീനും ഒരുമിച്ച് നടത്തിയ ടാൻസാനിയ യാത്രയിൽ നിന്നാണ് NIA പ്രതികൾക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള തെളിവുകൾ ശേഖരിച്ചത്. ടാൻസാനിയയിൽ നിന്ന് UAEയിലേക്ക് കടത്തുന്ന സ്വർണമാണ് പ്രതികൾ നയതന്ത്ര ബാഗേജിലിന്റെ മറവിൽ ഇന്ത്യയിലേക്ക് കടത്തിയത്. ടാൻസാനിയയിലെ താവളത്തിൽ തോക്കുമായി നിൽക്കുന്ന റമീസിന്റെ ദൃശ്യങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനിടയിലാണ് 2019 നവംബറിൽ റമീസ് 13 തോക്കുകൾ കേരളത്തിലേക്ക് കടത്തിയത്. ദാവൂദ് കമ്പനിയിലെ പ്രമുഖനായ ഫിറോസ് ഒയാസിസ് എന്നയാളുമായാണ് റമീസ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് NIAക്ക് ലഭിച്ച വിവരം. ഫിറോസ് ഒയാസിസ് ദക്ഷിണേന്ത്യക്കാരനാണെന്നാണ് കരുതുന്നത്. യഥാർത്ഥ പേര് ഇതായിരിക്കണമെന്നില്ലെന്നും NIA കോടതിയിൽ പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ ഫോണിൽ പ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ ചിത്രം സൂക്ഷിക്കാനിടയായ സാഹചര്യവും NIA അന്വേഷിക്കുന്നുണ്ട്. മറ്റു ചില പ്രതികളുടെ പക്കൽ കണ്ടെത്തിയ ദേശവിരുദ്ധ സ്വഭാവമുള്ള പ്രസിദ്ധീകരണങ്ങൾ സംബന്ധിച്ച അന്വേഷണവും പുരോഗമിക്കുകയാണെന്ന് NIA പറഞ്ഞു. രത്ന വ്യാപാരത്തിനുള്ള ഡീലർഷിപ്പിന് ശ്രമിച്ചെങ്കിലും അത് ലഭിച്ചില്ലെന്ന റമീസിന്റെ മൊഴികളും NIA കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.